ചെറുകഥയും ഈ മധ്യവർഗത്തിൻ്റെ ലീഷർ ടൈം ഒഴിവു സമയങ്ങൾ കിട്ടുന്ന സാഹചര്യത്തിലുണ്ടായതാണ്. നോവലും ചെറുകഥയും തമ്മിലുള്ള വ്യത്യാസം, ചെറുകഥ ഏകാഗ്രിയുടെ ഒരു സൃഷ്ടിയായിട്ട് വരികയാണ്. ഭാവഗീതം രചിക്കുന്നതിന് പകരം ചെറുകഥ രചിക്കും. ഓ ഹെൻറിയുടെ കഥ വായിച്ചാൽ അത് ഒരു ഭാവഗീതത്തിൻ്റെ സമഗ്രതയും ഏകാഗ്രതയും അതിനകത്തുണ്ടാകും. അല്ലെങ്കിൽ മോപ്പുസാങ്ങിൻ്റെ ഒരു കഥ എടുത്താൽ, അവർക്ക് ആദ്യകാലത്തെ ചെക്കോവിൻ്റെ കഥ എടുത്താൽ, ഒരാൾ വരുന്നോട് അവൻ്റെ കുതിരയോട് കാര്യം പറയണം, കുതിരയോട് വിളിച്ചിട്ട് അവൻ്റെ ഭാര്യ മരിച്ചുപോയി, മക്കൾ മരിച്ചു, എല്ലാം കഴിഞ്ഞു. ഇവിടെ കഥ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. കുതിരയെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ അവൻ മരിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിലുള്ള ദുഃഖം മുഴുവൻ കുതിരയോട് പറഞ്ഞ് കേൾപ്പിക്കുന്നതാണ്. അങ്ങനെ ഉള്ളിൽ ഉള്ള ഏകാഗ്രിയുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഏകാഗ്രമായ ആവിഷ്കരണമാണ് ചെറുകഥ എന്ന് പറയാം. അതാണ് ലോകസാഹിത്യത്തിലായി മാറ്റമുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും കലാകാലങ്ങളിൽ ധാരാളം തരം മാറ്റങ്ങൾ ചെറുകഥയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കുറച്ചുകൂടി വൈകിയ കാലം വരുമ്പോൾ അതിൽ തൊലിയൊക്കെ കയറും. ഉദാഹരണത്തിന് ഒരു സ്ഥലത്തിരി ഇരിക്കുന്ന ഒരു ഒരു കുടുംബങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു ഒരു സമ്മേളനം ഉല്ലസിക്കാൻ വേണ്ടി അവരിത്തിരി മദ്യപിക്കും, ഭക്ഷണം കഴിക്കും, നൃത്തം ചെയ്യും. എല്ലാം കഴിഞ്ഞപ്പോഴും ഒരു ഭർത്താവിൽ ഏകാഗ്രമായി നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കും. ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്, ഭാര്യ ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒന്നിലും സുഖിക്കുന്നില്ല. മടങ്ങി അവർ വീട്ടിൽ പോകുന്നു. അവിടെയാണ് കഥ തുടങ്ങുന്നത്. മടങ്ങി വീട്ടിൽ പോകുമ്പോൾ ഭർത്താവ് ചോദിക്കുന്നു, നീ എന്താണ് നീ ഇത്ര ഉല്ലാസപ്രദമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു സന്ദർഭത്തിലുണ്ടായപ്പോഴും ഇങ്ങനെ ഒരു വിഷാദത്തോടെ ചാരുവിൽ നിൽക്കുന്നവരും? അവൾ പെട്ടെന്ന് പറഞ്ഞു പോകും, ഞാൻ അവനെ ഓർമ്മിച്ചു പോയി. അവൻ ആരാണെന്നായി ഭർത്താവിൻ്റെ ഒരു അസൂയ ഉയർന്നു. അവൻ ആണ് എന്നെ സ്നേഹിച്ച ഒരാളാണ്. ഇന്ന കാമുകനാണോ? അവൻ എവിടെയാണ് താമസിക്കുന്നത്? അപ്പൊ നിങ്ങൾ വെട്ടിത്തം പറയാതിരിക്കൂ, അവൻ മരിച്ചുപോയ ആളാണ് എന്ന് പറയട്ടെ. കഥ പറയുക, അവൻ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടി ഇവിടെ കാണുന്ന ഒരു രാത്രി വന്നതും അന്ന് രോഗം ബാധിച്ചതിനൊപ്പമായി മരിച്ചു പോകുന്നതും. അതിൻ്റെ കഥയുടെ വിഷയം തന്നെ എന്തെന്നാണ്? മരിച്ചത് ഭർത്താവല്ല, മരിച്ചത് ഭർത്താവാണ്. ഭർത്താവുകളുടെ ജീവിതത്തിലില്ല, മരിച്ചുപോയാലാണ് ജീവിച്ചിരിക്കുന്നത്. അതാണ് യഥാർത്ഥം. ഇത്തരത്തിലുള്ള വളരെ നിഗൂഢമായ അനുഭവങ്ങൾ ചെറുകഥകളിലൂടെ ധാരാളമായിട്ട് ആവിഷ്കൃതമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ആൽബർട്ട് ക്യാമുവിൻ്റെ നോവൽ ചെറുകഥ എടുത്താൽ റെനഗേഡ് എന്നാണ് പറയുന്ന കഥയുടെ പേര്. റെനഗേഡ് എന്ന് പറയാൻ വിശ്വാസത്തെ ത്യജിച്ച്, വിശ്വാസം അഞ്ചായിരം വേണമെങ്കിൽ പറയാം, പോകുന്നവനാണ്. അവൻ സ്നേഹം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാട്ടാളന്മാരുടെ രാജ്യത്ത് പോകുന്നതാണ്. അവിടെ ചെന്ന് ഇവരെ സ്നേഹം പഠിപ്പിക്കാൻ സാധിക്കില്ലെന്നല്ല, ഇവരുടെ ക്രൂരതയ്ക്ക് വിധേയമാകുന്നതാണ് അവരുടെ നാഗകൾ ചെത്തിക്കളത്. എന്നിട്ട് അവൻ ഈ സ്നേഹം പഠിപ്പിക്കാൻ രണ്ടാമത് വരുന്ന ദൂതനെ കൊല്ലുന്നതിന് വേണ്ടി ബോർഡറിൽ നിൽക്കുന്നതാണ്. അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന സ്മരണകൾ, വിചാരങ്ങൾ, പിന്നെ ഭ്രാന്തമായ കൽപ്പനകൾ ഇതെല്ലാം ചെറുതാണ് കഥ റെനഗേഡ് എന്ന് പറയും. ഇങ്ങനെയാണ് ചെറുകഥ മലയാളത്തിൽ വരുമ്പോഴും ഈ സ്വഭാവത്തോടുകൂടി പിന്നീട് ഒഴിച്ച് അത് ഞാൻ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ.